പേരയ്ക്ക തൊലിയോടെ കഴിക്കുന്നത് ഷുഗറും കൊളസ്ട്രോളും ഇല്ലാതാക്കുന്നു. പാവങ്ങളുടെ ആപ്പിൾ എന്നാണ് പേരയ്ക്കയെ പൊതുവിൽ നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. ആപ്പിളിൻ്റെ അതേ ഗുണങ്ങൾ നമുക്ക് പേരയ്ക്കയിലും കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ പേരയ്ക്ക തൊലി കളയാതെ കഴിച്ചാൽ പ്രമേഹവും കൊളസ്ട്രോളും നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നതാണ്. ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട്. പേരയ്ക്കയിൽ ധാരാളം നാരുകളും അതുപോലെ വിറ്റമിൻ സിയും വിറ്റമിൻ എ, വിറ്റമിൻ ഇ, മെഗ്നീഷ്യം, പൊട്ടാഷ്യം, മാംഗനീഷ്, ഫോസ്ഫറസ്, ആൻറ്റി ഓക്സിഡൻസ് എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്നു. അതിനാൽ തന്നെ അവ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എന്നാൽ പലപ്പോഴും പേരയ്ക്കയുടെ തൊലി കളഞ്ഞാകും നാം കഴിക്കാറ്. ഇത്തരത്തിൽ നാം കളയുന്ന തൊലിയിലും പല തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടെന്ന് അറിയേണ്ടതാണ്. ഒന്ന്, പ്രമേഹം. പ്രമേഹം കൂടിക്കഴിഞ്ഞാൽ അത് പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും എന്തിന് മരണത്തിലേക്ക് വരെ നമ്മെ പതിയെ നയിക്കാൻ ഇതിന് ശേഷിയുണ്ട്. പ്രമേഹം തുടക്കത്തിൽ തന്നെ കണ്ടെത്തി അതിനു വേണ്ട ചികിത്സയും അതിനോടൊപ്പം വ്യായാമവും ഡയറ്റും പിന്തുടരണം. ഇല്ലെങ്കിൽ ഇത് നമ്മുടെ പല അവയവങ്ങളെയും കാര്യമായി ബാധിച്ചെന്ന് വരാം. പ്രത്യേകിച്ച് നിങ്ങളുടെ വൃക്കയെയും ഹൃദയത്തിൻ്റെയും ആരോഗ്യത്തിന് ഇത് കാര്യമായി ബാധിക്കുന്നതിന് കാരണമാണ്. പേരയ്ക്കയുടെ തൊലി ആൻറ്റി ഡയബറ്റിക് ഘടകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ പേരയ്ക്ക കഴിക്കുമ്പോൾ അവ തൊലിയോടുകൂടി കഴിക്കേണ്ടതാണ്. രണ്ട്, ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കൂടുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഭീഷണിയാണ്. ചീത്ത കൊളസ്ട്രോൾ രക്തധമനികളിൽ അടഞ്ഞു കൂടുകയും ഇത് രക്തം മറ്റ് അവയവങ്ങളിലേക്ക് കൃത്യമായി എത്താതിരിക്കുകയും ചെയ്യുന്നു. ഇത് അറ്റാക്ക്, സ്ട്രോക്ക് എന്നീ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. പേരയ്ക്കയുടെ തൊലി ആൻറ്റി ഡയബറ്റിക് ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നതുപോലെ തന്നെ ധാരാളം നാരുകളും അടങ്ങിയിരിക്കുന്നതിനാൽ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഇത് സഹായിക്കും. മൂന്ന്, കരളിൻ്റെ ആരോഗ്യത്തിന്. പേരയ്ക്ക അതിൻ്റെ തൊലിയോടുകൂടി തന്നെ കഴിച്ചാൽ കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇത് സ്ഥിരമായി കഴിക്കുന്നവർക്ക് കരൾ സംബന്ധമായ അസുഖങ്ങൾ കുറവായിരിക്കും എന്ന് പറയുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, പേരയ്ക്ക എപ്പോഴും നല്ലതാണെന്ന് നോക്കി വേണം തിരഞ്ഞെടുക്കാൻ. മാത്രവുമല്ല, വിളഞ്ഞ പേരയ്ക്ക കഴിക്കുന്നതാണ് ഉത്തമം. എന്നാൽ ഇവ അമിതമായി കഴിക്കരുത്. മിതമായ രീതിയിൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. രണ്ട്, പേരയ്ക്ക തൊലിയോട് കഴിക്കുന്നതാണ് നല്ലത്. ഇതിനായി പേരയ്ക്ക ഒരിക്കലും ജ്യൂസ് അടിച്ച് കുടിക്കരുത്. ജ്യൂസ് അടിക്കുമ്പോൾ സത്യത്തിൽ പേരയ്ക്കയിലെ ഗുണങ്ങൾ പകുതി പോവുകയാണ് ചെയ്യുന്നത്. പേരയ്ക്കയെക്കുറിച്ചുള്ള ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ. എത്നിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. എത്നിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.